ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ രാജ്യങ്ങളിലെ സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് സഹായഹസ്തവുമായി പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ദ ചർച്ച് ഇൻ നീഡ്. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 13,400 സെമിനാരി വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന 600 പദ്ധതികൾക്കാണ് എ സി എൻ ധനസഹായം ലഭ്യമാക്കുന്നത്. പീഡിത ക്രൈസ്തവർക്കിടയിൽ സേവനം ചെയ്യുന്ന സംഘടനയാണ് എ സി എൻ. വിവിധ രാജ്യങ്ങളിലായി 100,000-ൽ അധികം പേരാണ് ഇപ്പോൾ വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 8-ൽ 1 വീതം എ സി എന്നിന്റെ സഹായ പദ്ധതി പ്രയോജനപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സെമിനാരിയിലെ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സ്കോളർഷിപ്പുകൾ വരെയാണ് സെമിനാരിയൻസ് ഇൻ കൺട്രീസ് ഓഫ് നീഡ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 മില്യൺ യൂറോ ഇതിനായി വിനിയോഗിക്കും. ആഫ്രിക്കയിലെ സെമിനാരി വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക. ദാരിദ്ര്യത്തിന്റെയും അക്രമത്തിന്റെയും യുദ്ധങ്ങളുടെയും മതപീഡനങ്ങളുടെയും പിടിയിലായ പ്രദേശങ്ങളിൽ നിന്ന് ഉയരുന്ന ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മികച്ച വൈദിക പരിശീലനം ലഭ്യമാക്കണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനവും വിവിധ പ്രാദേശിക സഭകളിൽ നിന്നുള്ള അഭ്യർത്ഥനയുമാണ് ശ്രദ്ധേയമായ ഈ പദ്ധതിക്ക് രൂപം നൽകാൻ എ സി എന്നിനെ പ്രചോദിപ്പിച്ചത്. വെല്ലുവിളി നിറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി യുവജനങ്ങളും ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പരിശീലനത്തിന് പണം പലപ്പോഴും തടസ്സമാകുന്നതായും ഭൗതിക വിഭവങ്ങളുടെ അഭാവം മൂലം ദൈവവിളികൾ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും എ സി എന്നിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു.